ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നും നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഈ ചാനലിൽ കുക്കിംഗ് മാത്രമേ ഉള്ളൂ, അല്ല, നമുക്ക് വേറെ വേറെ ഒത്തിരി ഡിഫറെന്റ് കണ്ടന്റ് വരുന്നുണ്ട്. എല്ലാവരും ഇത് കാണണം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ റെസിപ്പിയാണ്, ജീരകക്കോഴി. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. ഇനി നമുക്ക് ജീരകക്കോഴി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ, ചിക്കൻ, ഇവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി, ഇതും ഒരു 750 ഗ്രാംസ് ഉണ്ട്, ഷാലറ്റ്സ് ചെറിയ ഉള്ളി, അത് പിന്നെ ജീരകം വറുത്ത് പൊടിച്ച ജീരകപ്പൊടി, മല്ലിപ്പൊടി, മല്ലി ഞാൻ ഇവിടെ തന്നെ പൊടിച്ചതാണ്, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് വെളുത്തുള്ളി, വെളിച്ചെണ്ണ, ഉപ്പ്, കറിവേപ്പില. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം നമ്മളൊരു പാത്രം എടുത്തു, ഇതിലേക്ക് നമുക്ക് ആദ്യമേ ഈ ചെറിയ ഉള്ളി, ഈ ഫുള്ള് ചെറിയ ഉള്ളി, ഇതിനകത്ത് സവാള ഉപയോഗിക്കരുത്, ചെറിയ ഉള്ളി തന്നെ ഉപയോഗിക്കണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇതിലേക്ക് നമ്മൾക്ക് ജീരകക്കോഴി തന്നു, ഇപ്പം ജീരകമാണ് ഇത്തിരി കൂടുതൽ വേണ്ടത്. ഇനി ഞാൻ ഇവിടെ ഒരു 2½ സ്പൂൺ ജീരകപ്പൊടി ഇടുന്നുണ്ട്, മല്ലിപ്പൊടി, മല്ലിപ്പൊടി 1 സ്പൂൺ, കുരുമുളക് പൊടി, ഇതിന് നമ്മൾ പച്ചമുളക് ഒന്നും യൂസ് ചെയ്യുന്നില്ല, കുരുമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ, അത് നമ്മൾക്കൊരു 2 സ്പൂൺ ഇടാം. ഗാർലിക്, വെളുത്തുള്ളി, ഇത് ഒരു ഫുള്ള് വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. ഇപ്പം നമുക്ക് കുറച്ചൊരു 1 സ്പൂൺ ഇപ്പം ആഡ് ചെയ്യാം, പിന്നെ നോക്കിയിട്ട് പിന്നെ ആഡ് ചെയ്യാം. ഇതിലേക്ക് ഒരു കുറച്ച് കറിവേപ്പില, ഇതിന് നെയ്യ് ആവശ്യമുണ്ട്, ഞാൻ പറഞ്ഞു പോയി, നമുക്ക് നെയ്യ് ആവശ്യമുണ്ട്, നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം, കുറച്ച് മതി, ഒഴിച്ചിട്ട് ഇത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്യാം, വളരെ കുറച്ച് മതി, നമുക്ക് നമ്മുടെ കൈ കൊണ്ട് ഇത് നല്ലവണ്ണം തിരുമാണം. ഇത് നമ്മളുടെ കൈ വെളിച്ചെണ്ണ നെയ്യ് എല്ലായിട്ട് ഇതെല്ലാം കൂടിയിട്ട് നമ്മളുടെ കൈയുടെ ചൂടും കൂടി കൊണ്ട് നല്ല ഒരു സ്മെല്ല് വരും. അതുവരെ നമുക്ക് ഇതിനെ ഒന്ന് തിരി, ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലവണ്ണം മിക്സ് ചെയ്യണം, കൈ കൊണ്ട് തന്നെ ഇത് നല്ലവണ്ണം തിരുമി യോജിപ്പിക്കണം, അപ്പോളേ അത് ടേസ്റ്റി ആയിട്ടും ചിക്കനിലേക്ക് നല്ലവണ്ണം മസാല എല്ലാം നല്ലവണ്ണം പിടിക്കുന്നതാണ്, നമുക്ക് നല്ലവണ്ണം തിരുമി ചേർക്കാം. നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം, ഇതിലേക്ക് ഒരു പാനിൽ നമുക്ക് ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. നമ്മുടെ പാൻ ഹീറ്റായി വന്നിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം, അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് നീര്. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്തിട്ട് അതെയോ
ഇതെല്ലാം മിക്സ് ചെയ്യുക. നമുക്ക് ചപ്പാത്തിയും കൂടി ഉണ്ടാക്കാം. എല്ലാത്തിനും ഞാനിവിടെ നല്ലവണ്ണം മാവിടെ നല്ലവണ്ണം കുഴച്ച് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റൗ ഓണാക്കി അതിലേക്ക് ഈ പാൻ അതിലേക്ക് മാറ്റാം. പിന്നെ നമ്മൾക്ക് പിന്നെ ചപ്പാത്തി അല്ല കേട്ടോ ഫുൾക്കയാണ് ഉണ്ടാക്കുന്നത്. ഇത് നിങ്ങൾ അറിയാനല്ലോ, ചപ്പാത്തി ഉണ്ടാക്കുന്നതാണെന്നും പറയണ്ട, ഞാൻ ജസ്റ്റ് ഇതിവിടെ കാണിക്കുന്നു എന്ന് മാത്രം. ഇത് എല്ലാവർക്കും അറിയുന്ന പ്രശ്നം, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കൂടെ വലുതായിട്ട് കാണിക്കുന്നെന്ന് മാത്രം, അല്ലാതെ ചപ്പാത്തി ഉണ്ടാക്കുന്ന റെസിപ്പി അല്ല. റെഡി. ഇതിൽ നെയ്യ് എണ്ണ എന്തെങ്കിലും തൂക്കത്തൂക്കുക അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം. ഇങ്ങനെ നമുക്ക് ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കാം. അതിനിടയ്ക്ക് നമുക്ക് ചിക്കനും നമുക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല, ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങിയ വെള്ളമാണ് അത്. പിന്നെ നമുക്ക് ചിക്കൻ ആയിട്ടുണ്ടാവും, നമുക്ക് നോക്കാം. നല്ല ജീവിതത്തിന് എല്ലാം നല്ല സ്മെല്ല് വരുന്നത്. ഉപ്പ് കറക്റ്റാണ് വന്നിട്ട് ഉപ്പ് കറക്റ്റാണ്. ഇത്തിരി കൂടി എരിവുണ്ടായിരുന്നെങ്കിലും എനിക്ക് തോന്നിയ ഇത്തിരി കൂടി കുരുമുളക് ചേർത്ത് കുറച്ച് കുരുമുളക് ആഡ് ചെയ്തു. ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. കറിവേപ്പില ഇട്ടിട്ട് ഞാൻ ഒരു രണ്ട് മിനിറ്റ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഡിഷിലേക്ക് മാറ്റാം. ഇനി നമ്മൾക്ക് നമ്മളുണ്ടാക്കിയ ഫുൾക്ക് എൻ്റെ നമുക്ക് ഇത് സെർവിങ് ഡിഷ് കഴിച്ചോ.
അപ്പോൾ എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.